ഫെബ്രുവരി 16 വിശുദ്ധ ജൂലിയാന രക്തസാക്ഷി. ഈശോയ്ക്ക് വേണ്ടി തന്റെ ജീവനും ജീവിതവും മാറ്റിവെച്ച് സ്വർഗത്തിലും ഭൂമിയിലും വലിയ വിജയം കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. രക്തസാക്ഷിയായ വിശുദ്ധ ജൂലിയാന. ജൂലിയാനയുടെ ജനനം നിക്കേഡോമിയ എന്ന കൊച്ചുപട്ടണത്തിലാണ്. ജൂലിയാനയുടെ പിതാവായ ആഫ്രിക്കാനൂസ് ഒരു വിജാതീയനും ക്രൈസ്തവ വിരുദ്ധനുമായിരുന്നു. ക്രൈസ്തവ രീതികളിൽ ആകൃഷ്ടയായ ജൂലിയാന ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. സഭാമർദ്ദന കാലത്ത് അവൾ ഈശോയ്ക്ക് വേണ്ടി പോരാടുകയും സഹനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. മാക്സിമിയാനൂസിന്റെ മർദ്ദനകാലത്ത് വളരെയേറെ പീഡനങ്ങൾക്ക് ശേഷം അവളുടെ ശിരസ് ഛേദിക്കപ്പെടുകയാണുണ്ടായത്. സെനറ്റർ എലിസയൂസ് എന്ന വ്യക്തിയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കവെയാണ് ജൂലിയാനയുടെ രക്തസാക്ഷിത്വം. താമസിയാതെ ഒരു കുലീന വനിത നിക്കോഡോമിയ സന്ദർശിക്കാനിടയായി. അവർ ജൂലിയാനയുടെ പൂജ്യാവശിഷ്ടം ഇറ്റലിയിലേക്ക് കൊണ്ടുപോവുകയും കബാനിയ എന്ന പട്ടണത്തിൽ സംസ്കരിക്കുകയും ചെയ്തു. ജൂലിയാനയുടെ നടപടി പുസ്തകത്തിൽ പിശാചുമായി അവർ നടത്തിയ സമരങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതിൽ വിശുദ്ധയുടെ ചിത്രത്തിൽ ഒരു പിശാചിനെ ശൃംഖല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നതും വിശുദ്ധ അതിനെ വലിച്ചിഴക്കുന്നതായും കാണാം. ജൂലിയാനയുടെ പ്രവൃത്തികൾ അനുസ്മരണീയങ്ങളാണ്. ജാനുവാരിയ എന്ന ഒരു ഭക്തസ്ത്രീ ജൂലിയാനയുടെ സ്തുതിക്കായി ഒരു ദേവാലയം നിർമ്മിക്കുകയും അതിൽ രക്തസാക്ഷിണിയുടെ പൂജ്യാവശിഷ്ടം സ്ഥാപിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് വേണ്ടി ചുടുനിണമൊഴുക്കിയ വിശുദ്ധ ജൂലിയാനയോട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിന്മയുടെ ശക്തികളോട് എതിർത്ത് നിന്ന് നന്മയെ സ്വീകരിക്കുവാനും ഈശോയെ അതിരറ്റ വിധം സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ.